Hi guys, welcome back to my channel. Appo innathe video vandu DIY dustbin aanu cheynathu. Appo nammude channel ilum adeyittu kaanunnendale subscribe cheyya. Adhu pole video ishtala like kodu cheyya. Appo nammude nare video lode povam. Appo korchu munpu naan ende comment il sradichittundarunnu. Oru kutti comment cheyittundarunnu DIY dustbin cheyyo nu parayittu. Appo naan enna cheyya nu parayittundarunnu. Appo nammude sahajiringalude samrada moolam appo cheyyan kazhinjillirunnu nikkathu. Inge cheyyanakka thaalpariyam undarunnu. Pakshe ee DIY projects inde oru prashnam enna vechalum bayangara time consuming aanu. Appo athra mathramalla time inde kayilileke arilla veettil irikkanundennale kaanu. സമയം ആ ക്ലോക്കിൽ സൂചി ഇങ്ങനെ ഒരൊറ്റടിക്ക് പോകുന്നത് നമ്മൾ ക്ലാസ്സിലാണോ ക്ലാസ് കേട്ടിരിക്കുകയാണോ ആ സൂചി അനങ്ങുന്നേ ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സമയത്തിനും സൂചിക്ക് എല്ലാത്തിനും കൂടെ അപ്പം എനിക്ക് എന്തോ അതിന് മാത്രമേ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡസ്റ്റ്ബിൻ ചെയ്യോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഡിആയവ ഡസ്റ്റ്ബിൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അധികം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു യെല്ലോ കളറിലുള്ള ഗിങ്കാം പാറ്റേൺ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കോളേജിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അത് ഡിസർട്ടേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു കോപ്പി നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് സാറിന് കാണിച്ചു കൊടുത്തത് അലൈൻമെൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ അലൈൻമെൻസും കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഡിസർട്ടേഷൻ്റെ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് എഫർ പേപ്പേഴ്സ് ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലത്തെ ഓരോ റഫ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു എഫർ പേപ്പറിലാണ് ഞാൻ ഈ ഗിങ്കാം പാറ്റേൺ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ കൊറിയേഴ്സ് ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബോക്സ് ആണത് അത് എടുത്തിട്ട് ആ ഗിങ്കാം പാറ്റേൺ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് എഫോർ ആയിരുന്നു പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിന് അതായത് ആ കാർഡ്ബോർഡ് ബോക്സിന് മൊത്തത്തിൽ സൈസ് ഓക്കെ ആവുള്ള പേപ്പേഴ്സ് പിന്നെ ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന തീം നമ്മുടെ പോംപോം പൂൾ ആ ഒരു തീമിലാട്ടോ ചെയ്യാൻ വിചാരിക്കുന്നത് എനിക്ക് ആ കളർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തീമിൽ ചെയ്യാം എന്നാൽ എൻ്റെ ഡെസ്കിലും മാച്ച് ആകും എൻ്റെ ഡെസ്കിൽ ഓൾറെഡി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ ചെയ്യണമെങ്കിൽ ഡെസ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീമിലാകുമ്പോൾ ഡെസ്കിന് മാച്ച് ആകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ ഈ തീമിനെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെക്കൻഡ് പേപ്പറും ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾ ഉണ്ടാവില്ല അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക ഇനി ഉള്ളിൽ പേപ്പേഴ്സ് ഒട്ടിക്കണം താല്പര്യമുള്ളവർ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എനിക്ക് എന്തോ അത് വേണമെന്നില്ല എന്ന് വിചാരിച്ചു ഞാൻ കാരണം ഞാൻ ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുഞ്ഞു കവർ വെക്കാറുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കച്ചറകളൊക്കെ ഇടുക എന്നിട്ട് പിന്നെ എന്നിട്ട് നമ്മൾ ആ കവർ നേരെ എടുത്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാത്തത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞു മുകളിലുള്ള ഈ പോർഷൻ ഇതുപോലെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ പശ തേച്ചിട്ടില്ലായിരുന്നു പിന്നെ അതിങ്ങനെ പൂന്തി നിന്നപ്പോഴാണ് ഞാൻ പശ തേച്ച് കൊടുത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ മാർക്കേഴ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എഫോറിൽ നിങ്ങൾക്ക് തന്നെ ഗിങ്കാം പാറ്റേൺ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തത് പിന്നെ ഒന്നുകൂടി ഈസി പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് ഇനി അടുത്തത് നമ്മുടെ പോംപോംപുറിൻ അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതുപോലെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ എത്തി നിൽക്കുന്നത് ഇനി ഒന്ന് രണ്ട് അല്ലറ ചില്ലറ സ്റ്റിക്കേഴ്സും കൂടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡിആയ്വൈ ഡസ്റ്റ്ബിൻ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പൂച്ചക്കുട്ടീൻ്റെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പോംപോംപുഴയെന്ന് എഴുതിയ ഒരു എന്താ പറയുക സ്റ്റിക്കർ ഉണ്ട് അത് എവിടെ ഒട്ടിക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അത് ഞാൻ വിചാരിച്ചു ഏറ്റവും ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു താഴെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഈ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്ക് താഴെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം അതാണ് ഒന്നുകൂടെ ഭംഗി എന്നൊക്കെ ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ താഴെ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് തന്നെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും അതായത് ഒന്നുകൂടി ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അത് ഒന്നുകൂടെ ഭംഗിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ DIY പോംപോംപുറിൻ ഡസ്റ്റ്ബിൻ പോംപോംപുറിൻ ഡസ്റ്റ്ബിൻ എന്ന് പറയാല്ല ഡസ്റ്റ്ബിൻ നിങ്ങൾക്ക് കണ്ടിട്ട് ഇനി ഡസ്റ്റ്ബിൻ ആണോ തോന്നുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാനിതൊരു ഡസ്റ്റ്ബിൻ ആക്കി എടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കച്ചറാസൊക്കെ നമുക്ക് ഈ ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം